ആരോഗ്യദീപ്തി. വെളിച്ചമേ നയിച്ചാലും, സമഗ്ര നേത്രാരോഗ്യ പ്രക്ഷേപണ പരമ്പര. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ച് ഇരിവേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഒപ്റ്റോമെട്രിസ്റ്റ് ഷിതിന വിശാഖുമായുള്ള അഭിമുഖം ഇന്നലത്തെ ആരോഗ്യദീപ്തിയിൽ കേട്ടിരിക്കുമല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളിലല്ലാതെ കുഞ്ഞുകുട്ടികളിൽ ഇത്തരം കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഉണ്ടാകാറുണ്ടോ? കുഞ്ഞുകുട്ടികളുടെ സാധ്യത പൊതുവേ കുറവാണ്. ചെറുപ്പത്തിലേ തുടങ്ങി ആ ഫോണും കാര്യങ്ങളും. ചില അമ്മമാര് ഫോൺ നോക്കിയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, കുട്ടികൾ ആ ഫോണ് കണ്ടാലേ ഭക്ഷണം കഴിക്കൂ എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അവരിലൊക്കെ ഇത്തരം പ്രശ്നം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മളെ പോലെ തന്നെ കുട്ടികളും ചെറുപ്പത്തിലെ അതിലിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവരെ ബ്ലിങ്കിങ് ഒന്നും നടക്കുന്നില്ല. അതുപോലെ മൊത്തത്തിൽ അവരെ മെന്റലി ആയാലും അവരെ ആ ഒരു ടി വിയിലാണ് നോക്കുന്നതെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ? ടി വിയിലായാലും ഉണ്ടാവും. ഇപ്പം പ്രത്യേകിച്ച് സ്മാർട്ട് ടെലിവിഷൻ ആയാലും നമ്മൾ ആ ബ്ലിങ്ക് റേറ്റ് എല്ലാം കുറയാണല്ലോ ചെയ്യുന്നത്. കൂടുതൽ സമയം നമ്മൾ ആ കണ്ണിന് റെസ്റ്റ് ഇല്ലാതെ നോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മളാ സ്പെൻഡ് ചെയ്യുന്ന, ഇപ്പം വലിയ ആൾക്കാരാണ്, വലിയ ആൾക്കാർ എന്നല്ല, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പൊതുവേ കുറയ്ക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു 20-20 റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കുറേ സമയം ഇതിൽ മുന്നിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴെങ്കിലും ഒരു 20 അടി ദൂരത്തേക്ക് 20 സെക്കൻഡ് എങ്കിലും നോക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ കണ്ണ് ഇപ്പോൾ ഇങ്ങനെ അടുത്ത് തന്നെ നോക്കി നോക്കി കണ്ണ് കുറച്ച് സ്ട്രെയിൻഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മളെ കണ്ണിനെ ആ ഒരു റെസ്റ്റ്, ഒരു വിശ്രമാവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദൂരെ നോക്കിയിട്ട് കണ്ണൊന്ന് റിലാക്സ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ആ രീതിയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടി ഒരു 20 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക. അപ്പം അത് വെള്ളം കുടിക്കാനാവാം, ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാനാവാം, എന്തിനായാലും അത് യൂസ് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മളെ ആരോഗ്യത്തിന് തന്നെ അത് നല്ലതായിരിക്കും. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പോലെയുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കാൻ? ഒന്ന്, 20-20 റൂൾ എന്ന് പറയുന്നത്, അതായത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടി ഒരു 20 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 20 മിനിറ്റ് കൂടുമ്പം 20 അടി ദൂരത്തേക്ക് ഒരു 20 സെക്കൻഡ് നേരമെങ്കിലും നോക്കണം എന്ന് പറയുന്നു. കണ്ണിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഈ സ്ക്രീന് ഒരു കൈ അകലത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ആ സ്ക്രീനിൻ്റെ മോണിറ്റർ നമ്മളെ കണ്ണിൻ്റെ ലെവലിൽ നിന്ന് ഒരു 20 ഡിഗ്രി എങ്കിലും കുറച്ച് താഴ്ന്നിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ, നമ്മൾ ആ നട്ടല് നിവർന്നിരിക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ആ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പുറകു വേദനയൊക്കെ അതിൻ്റെ കൂടെ വരും. അപ്പം ജസ്റ്റ് ആ ഇരിക്കുന്ന പോസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആ ഇരിക്കുന്ന ആ റൂമിൻ്റെ ലൈറ്റിങ് അതും ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെയൊക്കെ ലൈറ്റിങ്ങിനെ പോലെ തന്നെ ചുറ്റുമുള്ള ലൈറ്റിങ്ങും അതേ രീതിയിൽ കൊണ്ടുപോയി ശ്രദ്ധിക്കുക. ലൈറ്റിംഗ് എങ്ങനെയാണ് വേണ്ടത്? നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ലൈറ്റ് മാത്രം ആവരുത്, അതിന് ചുറ്റുമുള്ള ലൈറ്റിങ്ങും റൂമിലെ ലൈറ്റിങ്ങും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം വരുന്ന കമ്പ്യൂട്ടർ സ്ക്രീനാണെങ്കിലും ഈ ലൈറ്റ്, ഈ ബ്ലൂ ലൈറ്റ് വരുന്നതില്ലേ, ആ ബ്ലൂ ലൈറ്റ് കട്ട് ചെയ്യാനുള്ള രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്ക്രീനൊക്കെ ഉണ്ടാവും, അങ്ങനെ സ്ക്രീൻ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ കാഴ്ചക്ക് പ്രശ്നങ്ങൾ ഉണ്ടോ എന്നെല്ലാം ഉള്ളതൊന്ന് ചെക്ക് ചെയ്യുക. കാഴ്ചക്ക് മങ്ങൽ തോന്നുകയാണെങ്കിൽ ഡോക്ടറെടുത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് ഒന്നും ഇല്ലാന്നുള്ള ഉറപ്പ് വരുത്താം. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഗ്ലാസ്സസ് യൂസ് ചെയ്യാം, കണ്ണടകൾ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി അതും കാഴ്ചക്ക് വേറെ പ്രശ്നങ്ങളില്ലെങ്കിൽ കൂടി കമ്പ്യൂട്ടർ ഗ്ലാസ്സസ് ഉണ്ടാവും. അത് നമ്മളെ കമ്പ്യൂട്ടർ മാത്രമല്ല നമ്മൾ കാണുന്ന LED ബൾബിലൊക്കെ ഈ വരുന്ന ബ്ലൂ ലൈറ്റ് കൂടുതലായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗ്ലെയർ അടിക്കുമ്പോൾ നമ്മളെ കണ്ണിന് ബുദ്ധിമുട്ട് തോന്നാം. അതിനനുസരിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ ഗ്ലാസ്സസ് ഉണ്ട് ആ ബ്ലൂ ലൈറ്റിനെ കട്ട് ചെയ്യുന്ന വിധത്തിലുള്ള. അപ്പം അങ്ങനത്തെ കണ്ണടകൾ ഉപയോഗിക്കാം. കണ്ണിന് ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്താൽ കണ്ണിൻ്റെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സാധിക്കുമോ? കണ്ണ് ജസ്റ്റ് ഇടത്തോട്ടും വലത്തോട്ടും നോക്കുക, അതുപോലെ കണ്ണൊന്ന് വൃത്താകൃതിയിൽ ചുറ്റിക്കുക, ഇതെല്ലാം കണ്ണിന് ഒന്ന് ജസ്റ്റ് കണ്ണിൻ്റെ മസിൽസിന് ഒരു നമ്മൾ വാമപ്പ് കൊടുക്കുന്ന പോലെ തന്നെയാണ്, കുറച്ച് മസിൽസിന് ഒരു സ്ട്രെങ്ത് കൊടുക്കുന്ന പോലെയാണ്. അപ്പം അത്തരത്തിൽ ചെയ്യാം ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ. പിന്നെ ചെയ്യുന്നത് രണ്ട് കൈൻ്റെ ഉള്ളടികൾ തമ്മിൽ പരസ്പരം ഒന്ന് ഉരസിയിട്ട് അത് കണ്ണടച്ചിട്ട് കണ്ണിന് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് വെക്കുക. അത് കണ്ണിന് ജസ്റ്റ് ഒരു ചൂട് കിട്ടുന്നത് പോലെയും ഒരു കണ്ണിനൊരു നമുക്കൊന്ന് റിലാക്സ് കിട്ടുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇത് കാഴ്ചയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, ഇതിനെ ചികിത്സിക്കേണ്ടതുണ്ടോ? ഇത് കൂടുതലാവുകയാണെങ്കിൽ, അതായത് കണ്ണിന് ഡ്രൈനെസ്, ഞാൻ പറഞ്ഞു കണ്ണ് ചിമ്മൽ കുറയുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പം അതിൻ്റെ കാരണം കൊണ്ട് കണ്ണ് ഡ്രൈ ആവുന്ന പോലെ, കണ്ണിൽ വരണ്ട പോലെ ചിലർ പറയും, കണ്ണിന് വെള്ളം കുറഞ്ഞ പോലെ തോന്നുന്നു എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ കൂടുതലാവുകയാണെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം കണ്ണിന് ആ ഡ്രൈനെസ് മാറാനുള്ള രീതിക്കുള്ള കണ്ണിനുള്ള ഉറ്റിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ അത് പരിശോധിച്ചിട്ട് അതിന് പ്രകാരമുള്ള മരുന്നുകളൊക്കെ തരും. അപ്പോൾ അത് ഉപയോഗിക്കാവുന്നതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം.
കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. അപ്പം അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അതായത് കണ്ണട വെക്കുകയാണെങ്കിൽ അങ്ങനെ, ആ രീതിയിൽ കണ്ണടയോ കോൺടാക്ട് ലെൻസോ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യുക. കണ്ടിന്യൂസ് ആയി ബുക്ക് വായിക്കുന്നതിലും ഇത്തരമൊരു അവസ്ഥ ഉള്ളതായിട്ട് കേൾക്കാറുണ്ട്, അതെന്തുകൊണ്ടാണ്? ബുക്സും ഈ കമ്പ്യൂട്ടറിലെ പ്രിന്റും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുക്സിലെ പ്രിന്റ് കുറച്ചും കൂടി ഷാർപ്പായിരിക്കും. അപ്പൊ കമ്പ്യൂട്ടറിലെ പ്രിന്റ് എന്ന് പറയുന്നത് പിക്സൽ രൂപത്തിലാണ്, അപ്പൊ അത്ര ഷാർപ്പായിരിക്കില്ല. കൂടാതെ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മളെ കണ്ണിന് എക്സ്ട്രാ സ്ട്രെയിൻ തരും. അപ്പോൾ ബുക്സ് ഉപയോഗിക്കുന്നവരിലും സ്ട്രെയിൻ എല്ലാം കാണപ്പെടുന്നുണ്ടെങ്കിലും അവർ പരമാവധി ഇതേമാതിരി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാതെ റെസ്റ്റ് എടുക്കുക, റെസ്റ്റ് എടുത്ത് വായിക്കാം. അതുപോലെ കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിൽ പൊതുവെ 40 വയസ്സ് കഴിഞ്ഞാലൊക്കെ വെള്ളെഴുത്ത് എന്നൊക്കെ പറയും പ്രായമുള്ളവരിൽ കാണുന്നതാണ്. അപ്പോൾ അവർ ചിലപ്പം ഫസ്റ്റിലൊന്നും കണ്ണട ഉപയോഗിക്കാതെ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് നെറ്റിയൊക്കെ ചുളിച്ച് വായിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് അവരുടെ തലവേദന കൂട്ടും. അപ്പോൾ അത് പോയി ടെസ്റ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള റീഡിങ് ക്ലാസ്സുകളോ അതിനനുസരിച്ചുള്ള കണ്ണട ഉപയോഗിച്ചിട്ട് വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ അവർ വായിക്കുന്നതായാലും നല്ല ലൈറ്റുള്ള കണ്ടീഷനിൽ വായിക്കാനൊക്കെ ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ പതിവായിട്ട് ആൾക്കാർ ടാബിലും മറ്റുമായിട്ട് പുസ്തകം വായിക്കുന്നത്, കഥയോ മറ്റോ അതിൽ വെച്ചിട്ട് വായിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതും ചിലർക്ക് ചിലപ്പോൾ സ്ട്രെയിൻ കൂടുതൽ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടിയിട്ട് വായിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ. പിന്നെ അതുകൂടാണ്ട് ഓഡിയോ ബുക്സ് എന്നുള്ള കുറേ ആപ്ലിക്കേഷൻസും കൂടുതലുണ്ട്. ഓഡിയോ ബുക്സ്, അതായത് നമുക്ക് നമ്മൾ പണ്ട് ആകാശവാണിയിൽ തന്നെയായിരുന്നു നമ്മൾ പണ്ട് ഈ നാടകങ്ങളും പിന്നെ ഈ സിനിമയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ശരിക്കും ആ സീനും കാര്യങ്ങളും വരും. അതേപോലെ തന്നെ ഇപ്പോൾ ഓഡിയോ ബുക്സ് അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതേ രീതിയിൽ അങ്ങനെ ടാബിലൊക്കെ കൂടുതലായിട്ട് വായിക്കുന്നവരും ഇതൊക്കെയാണ്. പിന്നെ കാഴ്ചയൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിലും ആ രീതിയിലും ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് എന്ത് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്? കുട്ടികൾ ഇതേമാതിരി എന്ത് ബുദ്ധിമുട്ടുകൾ പറയുകയാണെങ്കിലും പാരൻസ് അത് മുഖവിലൊക്കെ എടുക്കേണ്ടതാണ്. എന്നിട്ട് അത് ഡോക്ടറുടെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അതിന് സ്വീകരിക്കേണ്ടതാണ്. എന്ത് കാര്യം അവർ പറയുകയാണെങ്കിൽ ഇങ്ങനെ കണ്ണിന് വേദനയോ അല്ലെങ്കിൽ തലവേദനയോ, കാരണം അവിടെ മൊത്തത്തിൽ പഠനത്തിനെ ബാധിക്കുന്ന കാര്യമാണിത്. പിന്നെ എക്സാമിൻ്റെ ടൈമാകുമ്പോഴും അതാണ്. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ എക്സാമിൻ്റെ ടൈമായാലും കൂടുതൽ കാര്യങ്ങൾ ഇവർ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ നടത്തുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവർ ആ കംപ്ലയിൻസ് അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഒന്ന് ഡോക്ടറെ തന്നെ കാണിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ മെയിനായിട്ടും ആദ്യം ചെയ്യേണ്ടത് അവർ കുറേ നേരം ഇങ്ങനെ ഫോണിലോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ പരമാവധി അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. ആ സമയത്ത് തന്നെ ഈ ലക്ഷണങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെ ആയിരിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത്രയും സമയം നമ്മളോട് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ച ഒപ്റ്റോമെട്രിസ്റ്റ് ഷീതിനയ്ക്ക് ഞങ്ങളുടെ നന്ദി. നന്ദി. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഈ വിഷയത്തെക്കുറിച്ച് ഇരിവേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഒപ്റ്റോമെട്രിസ്റ്റ് ഷിതിന വിശാഖുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.